ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വീഡിയോക്കകത്തൊക്കെ ഞാൻ പറയുന്നുണ്ട് ഒരു വലിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ആ ട്രിപ്പിന്റെ ഏകദേശം പ്ലാനിങ് ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ കൊറോണ വന്ന് ഞങ്ങളുടെ പരിപാടിയെല്ലാം ഇതാക്കിയത്. അതായത് ഞാനൊരു ഓൾ കേരള ട്രിപ്പാണ് അല്ലെങ്കിൽ ഒരു റൈഡാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ തിരുവനന്തപുരം ടു കാസർഗോഡ് ഫുള്ള് കേരളം ഫുള്ള് കറങ്ങാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് സിറ്റുവേഷനൊക്കെ വന്നു, എനിക്ക് 26-ാം തീയതി കൊണ്ട് പരീക്ഷ തീരേണ്ട ഇതായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിത് പോകാനായിട്ടുള്ള എല്ലാം റെഡി ആവാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു കൊറോണ വന്നതോടെ പരീക്ഷ മാറ്റി വെച്ചു, അങ്ങനെ എല്ലാ സംഭവങ്ങളും മാറ്റി വെച്ചു, മൊത്തത്തിൽ അവതാളമായി. പിന്നീട് ഞാനിപ്പം എൻ്റെ സൈക്കിളിനെ കുറിച്ചൊക്കെ പറയാനായിട്ടും കൂടാണ് വന്നേക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, സൈക്കിളെ ഫിറ്റ് ചെയ്തേക്കുന്ന കുറച്ച് സാധനങ്ങളും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഒരു ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളതും കൂടെ ഒന്ന് ഞാൻ കാണിക്കാമെന്ന് വെച്ചാൽ വന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും കൂടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയണ്ട, എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറഞ്ഞുള്ളൂ, എല്ലാവരും സേഫായിട്ടിരിക്കുക, ചുമ്മാ ആവശ്യമില്ല ഒന്നും വെളിയിലോട്ട് ഇറങ്ങണ്ട. അത്യാവശ്യം ഇപ്പോൾ ഒരു കുറച്ച് നാളത്തേക്കിനൊക്കെ ഒന്ന് വീട്ടിൽ ഇരുന്ന് സഹകരിക്കുക. നമുക്ക് വെറുതെ വെളിയിൽ പോയിട്ട് കൊറോണ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ വീട്ടുകാർക്കൂടെ കൊടുക്കുന്നേ, അഥവാ ആരെങ്കിലും വെളിയിൽ നിന്നൊക്കെ വരുവാണെങ്കിലും നമുക്ക് ഒരു ഇത്ര ദിവസവും അവർ പറയുന്നുണ്ടല്ലോ ഒരു വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അണ്ടർലൈനൊക്കെ എക്സ്പ്രഷന് പോകത്തില്ല, അതുപോലെ ഒന്ന് നമ്മളെ ആശുപത്രിയിൽ ഒന്ന് പോയി അവരെയൊക്കെ ഒന്ന് കണ്ട് നമ്മളെ കൺഫേം ആണോ അല്ലോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് തിരിച്ചു വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ സൈക്കിൾ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിള്. അപ്പം ഒരു ട്രാവൽ പോവുകയാണെങ്കിൽ മെയിനായിട്ടൊരു 6-7-8 സാധനങ്ങൾ മെയിൻ സാധനം വേണം. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രാവൽ പോവുകയാണെങ്കിൽ അതില്ലാതെ പോകാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു മെയിൻ സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മളൊരു ഡേ റൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ലൈറ്റും റിഫ്ലക്ടറിൻ്റെ ആവശ്യം വരുന്നില്ല, പക്ഷേ എന്നാലും മെയിനായിട്ടുള്ള സാധനത്തിൽ ഒന്ന് ലൈറ്റ്, പിന്നെ ബാക്കിലത്തെ റിഫ്ലക്ടർ വരും, ഒരു ബോട്ടിൽ വെള്ളം കുടിക്കാനുള്ള ബോട്ടിൽ, അത് മസ്റ്റാണ്, ഒരു വെള്ളം കുടിക്കാനുള്ള ബോട്ടിൽ, പിന്നെ ഒരു പമ്പ് എന്തായാലും വേണം. എന്താ വെച്ചാൽ എപ്പോഴാ പഞ്ചർ കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, സൈക്കിളിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ വേണ്ടതെന്ന് പറയുമ്പം ഒരു ട്യൂബ്, സൈക്കിളിൻ്റെ ഒരു ട്യൂബ് വേണം, പിന്നൊരു പഞ്ചർ കിറ്റ്. ഇതൊരു പഞ്ചർ കിറ്റാണ്, ഏതും തുറന്നോളാം, പഞ്ചർ കിറ്റാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും കാണിച്ചു, എന്നാലും ഒരു എൻ്റെ ഒരു ഇതിനു വേണ്ടി കാണിക്കുന്നത് മൾട്ടി ടൂൾ കേട്ടോ. നമ്മുടെ എല്ലെങ്കിൽ തൊട്ട് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്, നമ്മളെ മൾട്ടി ടൂൾ. ഇതില്ലാതെ എങ്ങും പോയേക്കരുത്, നമ്മളൊരു സൈക്കിളിൻ്റെ വീൽ അയക്കണേ പോലും ആ ഒരു സാധനം വേണം. പിന്നെ പഞ്ചർ കിറ്റ്, ഇതിൻ്റെ അകത്ത് പശ വരുന്നുണ്ട്, അങ്ങനെ ഇത് മറ്റേ റബ്ബർ ഒരു മറ്റേ ഉരയ്ക്കുന്ന സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പം അത് ഒന്ന്, ഇത്രയും സാധനം ഇതും, പിന്നീട് ഇത്രയും സാധനങ്ങളൊക്കെ നമുക്കൊരു ട്രാവൽ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വേണ്ട സാധനങ്ങളാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹെൽമെറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഹെൽമെറ്റാണ്. നമ്മുടെ ഒരു സേഫ്റ്റി പർപ്പസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഹെൽമെറ്റാണ്. പിന്നീട് ഞാനിപ്പോൾ ഇങ്ങനെ വിരിച്ചിട്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം നിങ്ങൾ ഇതുവരെ കണ്ടു കാണത്തില്ല. ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസമുള്ള എൻ്റെ കിട്ടിയിട്ട്, ഇത് ബോറ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു ഇത് ജെൽ ഷോർട്സും ജേഴ്സിയാണ്. ഇത് കാസ്റ്റ് എന്ന് പറഞ്ഞൊരു നല്ല, ഇത് രണ്ടും ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ സാധനമാണ്. എനിക്ക് രണ്ടും കൂടെ അറൗണ്ട് ഒരു 6,000 റുപ്പീസിന് എനിക്ക് രണ്ടും കൂടെ കിട്ടിയത്, 6,000 രൂപയായി രണ്ട് സാധനത്തിനും കൂടെ എനിക്ക് കിട്ടിയത്. ഇപ്പം ഇതിൻ്റെ ജെൽ ഷോർട്സ് ജെല്ലാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ജെൽപാഡ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, വിത്ത് ഫോമുള്ള സാധനമാണ്. പിന്നെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇട്ട് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ വലിയ ഇതുമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളെ സൈക്കിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സൈക്കിൾ എന്ന് പറയുമ്പം റിയർ ഗിയർ പറയുമ്പം അസേരയാണ്. അസേരയും ഫ്രണ്ടി ടൂർണിയുമാണ് വരുന്നത്. ടൂർണി ഗിയറാണ് വരുന്നത്, ഫ്രണ്ടി ടൂർണിയും വരുന്നുണ്ട്. ക്രാങ്ക് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷിമാനോടെ ക്രാങ്ക് സെറ്റ് തന്നെയാണ് വരുന്നത്. ഇതൊക്കെ തന്നെ ഉള്ളൊരു, നമ്മളൊരു സൈക്കിൾ എടുക്കാൻ പോകുമ്പോൾ മെയിനായിട്ട് നോക്കണം അതിൻ്റെ ക്രാങ്ക് സെറ്റ് ഷിഫ്റ്റേഴ്സാണ് നോക്കേണ്ടത്. അതിൻ്റെ അത് ഇപ്പോൾ എനിക്ക് നല്ലൊരു ഷിഫ്റ്റേഴ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ടൂർണിയും കുഴപ്പമൊന്നുമില്ല, നല്ല എനിക്ക് നല്ല മികച്ച രീതിയിൽ തന്നെയുള്ള ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ നമുക്കൊരു ഗോപ്രോ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ചവിട്ടിയുള്ളൊരു ഒരു വീഡിയോയോ റിവ്യൂ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പം സൈക്കിളിന് ലോക്ക് നമ്പർ ലോക്ക്, ഇഷ്ടമുള്ള ലോക്ക് മേടിക്കുക. അത് നിങ്ങളുടെ ഒരു പൈസയുടെ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ മേടിക്കാം. ലോക്ക് ഉള്ളത് വേണ്ടത് മസ്റ്റാണ്. ഇപ്പോൾ നമ്മളൊരു സൈക്കിൾ എവിടെയെങ്കിലും വെച്ചിട്ട്, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു സൈക്കിള് എത്ര രൂപയ്ക്ക് കിട്ടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു സൈക്കിളിൻ്റെ ഒരു നമ്മളൊരു സേഫ്റ്റി നോക്കുമ്പം ലോക്കിന് നല്ല പ്രാധാന്യം തന്നെയുള്ള സാധനമാണ്. അപ്പോൾ ലോക്കില്ലാതെ ലോക്ക് കൂടെ മേടിക്കുന്നവർക്ക് മേടിക്കാം. പിന്നെ ഇതെന്ന് പറയുമ്പം ഒരു പേഴ്സ് ക്യാരിയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മുടെ ലിക്വിഡ് മണീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തെടുത്ത് വെക്കാം.
ലിക്വിഡ് മണി, അങ്ങനെ നമ്മുടെ പേഴ്സ്, നമ്മുടെ ലൈസൻസ്, കാർഡ്, അങ്ങനെ പിന്നെ നമ്മുടെ ഫോണ്, പവർ ബാങ്ക് എല്ലാം വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു, പേഴ്സണലി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനത് മേടിച്ചത്. അങ്ങനെ ഒരു സാധനം എനിക്ക് വേണം. ഫോണൊക്കെ എപ്പോഴും വരുന്നു, അപ്പോൾ നമുക്ക് എപ്പോഴും റൈഡിൻ്റെ ഇടയ്ക്ക് എപ്പോഴും നമുക്ക് ഫോൺ എടുത്ത് നോക്കാൻ പറ്റത്തില്ല, ആരാ വിളിക്കുന്നത്, എന്തുവാ വിളിക്കുന്നത്, എന്തിനാണെന്ന് നോക്കാൻ പറ്റത്തില്ല. അപ്പം ഇതുള്ളപ്പോൾ നല്ലൊരു സേഫ്റ്റിയാണ്. പിന്നെ ഇത് നമ്മുടെ ടൂർണിയുടെ ഷിഫ്റ്റേഴ്സ് ആണ് വരുന്നത്, രണ്ട് ടൂർണിയുടെ ഷിഫ്റ്റേഴ്സ്, ഹിമാനോടെ തന്നെ ടൂർണിയുടെ ഷിഫ്റ്റേഴ്സ് ആണ് വരുന്നത്. ഷിഫ്റ്റേഴ്സ് ടൂർണിയുടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈക്കിള് ഫുജി, ഇത് ഫുജി ആബ്സലൂട്ട് 1.9 ആണ് ഞാൻ എടുത്തിരിക്കുന്ന സൈക്കിള്, 1.9. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു സൈക്കിൾ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ. ഒരു ഡിസ്ക് ബ്രേക്ക് കൂടെ തന്നിട്ടുണ്ട്, അത് ട്രാക്ടറോടെ ഒരു ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത്. ട്രാക്ടറോടെ ഒരു കണ്ടോ, ട്രാക്ടറോടെ ഒരു ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കതൊരു വലിയൊരു ബ്രേക്കിംഗ് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യം സൈക്കിൾ ഒന്നും പിടിച്ച് നിർത്താനുള്ള ബ്രേക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് വി ബ്രേക്സിനോടായിരുന്നു താല്പര്യം. പക്ഷേ ഈ ഒരു സൈക്കിൾ ഇത്രയും ഒരു പ്രൈസിന് ഇവിടെയും ഒരു മൗണ്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കത് ഈ ഒരു സൈക്കിൾ എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് പ്രിഫർ തോന്നിയതും. നമുക്കിത് ഇവിടെ ഒരു ക്യാരിയറോ മൗണ്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ രണ്ട് ബാഗുകൾ, ഇത്രയൊക്കെ ഉള്ളു. ഇനി ഒരു ടെൻ്റ് കൂടെ വരും കേട്ടോ, നമുക്ക് അവിടെയൊക്കെ ഒന്ന് കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം സൈക്കിളിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് മെയിനായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ തന്നെയാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു സൈക്കിളിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം. ഇനി നമ്മളെ വീഡിയോ ക്വാളിറ്റി ഒക്കെ കൂട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് പൈസയുടെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കൂട്ടാത്തത്. പിന്നെ ഈ ഒരു ട്രാവലിങ്ങിനും കുറച്ചുകൂടെയൊക്കെ പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഈ കൊറോണ വന്നതുകൊണ്ട് എന്തായാലും നമ്മുടെ ട്രിപ്പ് നീളും, അത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സ്പോൺസർഷിപ്പ് തരാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു നമ്പർ കൊടുത്തേക്കാം, അത് ഗൂഗിൾ പേ നമ്പറാണ്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, വാട്സപ്പ് നമ്പറും കൂടെ ആണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുള്ളവരുണ്ടെങ്കിൽ ആ ഒരു നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ തരുന്നതാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, നമ്മുടെ സൈക്കിളിലായിരുന്നു പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇനി എന്തായാലും ട്രിപ്പ് പോകും, എന്തായാലും ട്രിപ്പ് പോകും, ട്രിപ്പ് പോകാതിരിക്കത്തില്ല. ഞാനത് ഫിക്സ് ആക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സൈക്കിളൊക്കെ ഇപ്പോൾ എടുത്തിട്ടിരുന്നത്. പിന്നിപ്പോൾ ഞാനിത് റോഡിലോട്ട് ഇറക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ സർവീസ് ചെയ്യണമെങ്കിൽ ഞാൻ, എനിക്കിപ്പോൾ സൈക്കിൾ എടുത്തതിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഞാൻ സർവീസ് ചെയ്യണമെങ്കിൽ ഞാൻ എറണാകുളം വരെ കൊണ്ടുപോകണം. എറണാകുളം വരെ കൊണ്ടുപോകാനുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ സൈക്കിൾ അങ്ങനെ അധികം റോഡിലോട്ടൊന്നും ഇറക്കാതെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഞാൻ വെച്ചേക്കുവാണ്. ഇപ്പോൾ അധികം ഇറക്കിക്കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ ലൂസായി കഴിഞ്ഞ് എനിക്ക് എന്തോന്നും പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഞാൻ അതുകൊണ്ട് തന്നെ ട്രിപ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന പോലെ, അതായത് ഇവിടുന്ന് ഞാൻ കാസർഗോഡ് പോകും, കാസർഗോഡിൽ നിന്ന് നേരെ കറങ്ങി നമ്മൾ വയനാടും എല്ലായിടവും കയറി, ഇടുക്കി എല്ലാം കയറി പത്തനംതിട്ട വന്ന് പത്തനംതിട്ട വഴി നമ്മൾ നേരെ തിരുവനന്തപുരത്ത് പോകുന്നു. അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും, ഇവിടുന്ന് സ്റ്റാർട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പാണ് ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തേക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് എറണാകുളത്ത് നേരെ കൊണ്ടുവന്ന് സർവീസിനെ കയറ്റാൻ പറ്റത്തുള്ളൂ. സർവീസിന് കയറ്റിയാൽ എനിക്ക് പിന്നീട് നല്ല ദൂരം എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് ഇത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഓൾ കേരള എല്ലാവരും തിരുവനന്തപുരത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഓൾ കേരള ഞാൻ അങ്ങനെ പോകാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ആർക്കും ഒരു പ്രശ്നങ്ങളും വരില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ആദ്യം സൈനിങ് ഔട്ട് ഫ്രം ആദ്യ യാത്ര. നമുക്ക് നാളെ വേറൊരു വീഡിയോ ചെയ്യാം.